നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വിമാനത്താവളത്തിലെ ടെർമിനൽ രണ്ടിന്റെ പ്രവർത്തനത്തിനായി 5 അന്താരാഷ്ട്ര കമ്പനികൾ, 3 കമ്പനികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ് 5 കമ്പനികളിലേക്ക് ചുരുങ്ങിയെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഇവരിൽ ലേലം നടത്തിയായിരിക്കും പ്രവർത്തന ചുമതല ആർക്കെന്ന് തീരുമാനിക്കുകയും 2 ജർമ്മൻ കമ്പനികൾ, തുർക്കി കമ്പനികൾ, കൊറിയ, അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ കമ്പനികൾ എന്നിവയാണ് ഇപ്പോഴും രംഗത്തുള്ളത്. ടെർമിനൽ രണ്ടിലെ വിവിധങ്ങളായ സേവന പരിപാലന സൗകര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റെടുത്ത കമ്പനികളുടെ ഉത്തരവാദിത്തമാകും. കുവൈറ്റിൽ പുതിയ പ്രവാസി തൊഴിലാളികളുടെ മെഡിക്കൽ പരിശോധനകൾ സ്വകാര്യവൽക്കരിക്കാൻ ഒരുക്കുന്നു. ഇത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. ടെസ്റ്റുകൾക്ക് ഈടാക്കേണ്ട റെഗുലേറ്ററി മെക്കാനിസവും സർവീസ് ഫീസും ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലേക്ക് ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളും രീതികളും മന്ത്രാലയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രാലയവും മറ്റ് പ്രസക്ത സർക്കാർ സ്ഥാപനങ്ങളും ഈ സേവനത്തിലേക്കായി ലേലം വിളിക്കാൻ സ്വകാര്യ മേഖലയെ വിളിക്കുമെന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ പ്രവാസികളുടെ ആരോഗ്യ പരിശോധന സ്വകാര്യവൽക്കരിക്കുന്നത് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ്. കൂടാതെ ഇത് ആരോഗ്യ പരിശോധനകൾ വേഗത്തിലാക്കാനും അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള പ്രവാസികളുടെ കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഇത്തരത്തിലെത്തുന്ന പ്രവാസികളുടെ പകർച്ചവ്യാധികൾ കണ്ടെത്തുന്നതിനെ വേഗത്തിലാക്കാനും ഇത്തരം രോഗങ്ങൾക്ക് രാജ്യത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതെ തടയാനും ഈ സംവിധാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. കാണാതായ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ദിവസങ്ങൾക്ക് മുമ്പാണ് സ്ത്രീയെ കാണാതായത്. ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ മരണകാരണം അന്വേഷിച്ചു വരികയാണ്. കുവൈറ്റിലെ മരുഭൂമിയിൽ ഇടിമിന്നലേറ്റ് ആടുകൾ കൂട്ടത്തോടെ ചത്തു. റാഹിയയിലെ മരുഭൂമിയിലാണ് 27 ആടുകൾ കൂട്ടത്തോടെ ചത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പെയ്ത മഴയിലും ഇടിമിന്നലിലുമാണ് ആടുകൾ ചത്തതെന്നാണ് കരുതുന്നത്. മരുഭൂമിയിലെ ആടുകളുടെ പാർപ്പിടം ഇരുമ്പ് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയതുകൊണ്ടാണ് മിന്നൽ വേഗത്തിലേൽക്കാൻ കാരണമായെന്നാണ് നിഗമനം. അതേസമയം ഇടിമിന്നലിന്റെ അപകട സാധ്യതയെക്കുറിച്ച് ഇടയന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും മഴക്കാലത്ത് ആട്ടിൻകൂട്ടത്തെ സംരക്ഷണമില്ലാത്ത തുറസായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ലെബനാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് വരുന്ന യാത്രക്കാർ ഫ്രഷായതോ ഫ്രോസൺ ചെയ്തതോ ആയ മധുരപദാഹാരങ്ങളും നട്ട്സും ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കളൊന്നും രാജ്യത്തേക്ക് കൊണ്ടുവരരുതെന്നാണ് നിർദ്ദേശം. കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷനിലെ എയർ കാർഗോ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറാണ് ഇക്കാര്യം അറിയിച്ചത്. കൊണ്ടുവരുന്ന സാധനങ്ങളും എത്ര ചെറുതാണെങ്കിലും കസ്റ്റംസ് കണ്ടുവിട്ടുമെന്നും അധികൃതർ അറിയിച്ചു. ലെബനാൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കോളറ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഈ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ വഴി രാജ്യത്ത് കോളറ പടർന്നു പിടിക്കാതിരിക്കാനുള്ള സർക്കാരിന്റെ മുൻകരുതൽ നടപടിയുടെ ഭാഗമാണ് ഈ നടപടികൾ. രാജ്യത്തെ വിസിറ്റ് വിസകളും റെസിഡൻസി പെർമിറ്റുകളും അനുവദിക്കുന്നതിനുള്ള പുതിയ റെസിഡൻസി നിയമവും പുതിയ സംവിധാനങ്ങളും അധികൃതർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ് വിവരം. ഒരു പ്രാദേശിക ദിനപത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നടപടിക്രമങ്ങൾ അന്തിമമാക്കുന്നതിനായി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബ ഈ മാസം അവസാനത്തോടെ ഔദ്യോഗിക തലത്തിൽ ചർച്ച നടത്തുമെന്നാണ് വിവരം. ജനുവരിയിലായിരിക്കും വിസിറ്റ് വിസയിൽ ഭേദഗതി വരുത്തുന്നത്. എല്ലാ വിസ ഫീസുകളും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആക്കാനാണ് തീരുമാനം. റെസിഡൻസി നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന സുരക്ഷാ ക്യാമ്പയിൻ രാജ്യത്ത് തുടരുമെന്നും അധികൃതർ അറിയിച്ചു. എല്ലാ നിയമലംഘകരെയും പിടികൂടുന്നതിന് കർശന സുരക്ഷാ പരിശോധന ഏർപ്പെടുത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് 100,000 പേർക്ക് സോറിയാസിസ് രോഗമുള്ളതായ കണക്ക്. ജഹ്റ ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അൽ ഒദൈബിയാണ് ഇക്കാര്യം അറിയിച്ചത്. ലോക സോറിയാസിസ് ദിനത്തോടനുബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ആഘോഷവേളയിൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ വിവരം വ്യക്തമാക്കിയത്. നവംബർ ആദ്യവാരം സംയുക്ത കമ്മിറ്റി നടത്തിയ പരിശോധനയിൽ റെസിഡൻസി തൊഴിൽ നിയമലംഘകരായ 284 പേർ അറസ്റ്റിൽ. മാൻപവർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലെ സഹകരണത്തോടെയാണ് പരിശോധനകൾ നടന്നത്. നാട് കടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പിടികൂടിയവരെ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് റെഫർ ചെയ്തു. ജാപ്രിയ പ്രദേശത്താണ് കമ്മിറ്റി ഏറ്റവും ഒടുവിൽ പരിശോധന നടത്തിയത്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 24 കാരറ്റ് 1 ഗ്രാമിന് 17 കോടി 622 ബിൽസും 22 കാരറ്റ് 17 കോടി 200 ബിൽസുമാണ് ഇന്നത്തെ വിപണി നില. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 കോടിക്ക് 264.69 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.